കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ 5 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ലെന്നും ഇതെന്താ താജ്മഹലാണോ ഉണ്ടാക്കുന്നത് എന്നും കെ ടി ജലീൽ MLA നിലമ്പൂർ MLA PV അൻവർ എഴുതിയ കുറിപ്പ് പങ്കുവച്ചുകൊണ്ടായിരുന്നു ജലീലിന്റെ പരിഹാസം. എന്നാൽ ജലീലിന്റെ കുറിപ്പിന് പിന്നാലെ ലീഗിനെ അഭിനന്ദിച്ച് PV അൻവർ MLA രംഗത്ത് വന്നു. കവളപ്പാറ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനെന്ന പേരിൽ മുസ്ലിം ലീഗ് ഒരു പിരിവും നടത്തിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് 10 കുടുംബങ്ങൾക്ക് നൽകുന്ന വീടുകൾ കൈമാറാനുള്ള ഒരുക്കത്തിലാണെന്നും ലീഗ് നേതാവും MPയുമായ PV അബ്ദുൽ വാഹിബ് അറിയിച്ചു. അബ്ദുൽ വഹാബ് കവളപ്പാറയിൽ നടന്ന ദാരുണമായ ദുരന്തത്തിൽ 42 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. ദുരന്തം നടന്നതിന്റെ സമീപ പ്രദേശത്തുള്ള 86 വീടുകൾ താമസയോഗ്യമല്ല എന്ന് അധികൃതർ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ആകെ നിർമ്മിക്കേണ്ടിയിരുന്ന വീടുകളുടെ എണ്ണം 128. ഇത്രയും കുടുംബങ്ങളെയാണ് കവളപ്പാറ ദുരന്തം ബാധിച്ചത്. ഈ 128 വീടുകൾക്കും ആവശ്യമായ ഭൂമി വാങ്ങി നൽകിയത് 1 പിണറായി സർക്കാരാണ്. അതിൽ 32 വീടുകൾ പ്രവാസി വ്യവസായ പ്രമുഖനും മലയാളികൾക്ക് പ്രിയങ്കരനുമായ MA യൂസഫ് അലി സാഹിബിന്റെ സാമ്പത്തിക സഹായത്താലാണ് പണിതത്. ആ വീടുകൾക്കുള്ള ഭൂമി പക്ഷേ സർക്കാർ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. ശേഷിക്കുന്ന 96 വീടുകൾ സർക്കാരും പണിതു നൽകി. ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു, എത്ര കൊല്ലമായി നിലമ്പൂരിൽ ദുരന്തമുണ്ടായിട്ട്, 5 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ 10 വീടുകൾ ഉണ്ടാക്കി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്താ താജ്മഹലോ? ലീഗ് പ്രളയകാലത്ത് പിരിച്ച സംഖ്യ എത്രയാണ്? അത് ചെലവഴിച്ചത് ഏതൊക്കെ ഇനങ്ങൾക്കാണ്? സ്ഥലം വാങ്ങാൻ എത്രയായി? പണിതീരാത്ത വീടുകൾ എത്രയായി? പ്രളയത്തിൽ തകർന്ന 128 വീടുകൾ സർക്കാരും യൂസഫ് അലിയും പണിതു കൊടുത്തു. ലീഗ് പണിയുന്ന 10 വീടുകൾ ആർക്കാണ്? അവർ പ്രളയബാധിതരാണോ? ആ 10 കുടുംബങ്ങളുടെ പേര് വിവരങ്ങൾ ലീഗിന് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ? ഇതാണ് ജലീലിന്റെ ചോദ്യം. കവളപ്പാറയിൽ സർക്കാർ ഒന്നും ചെയ്തില്ല, എല്ലാം തങ്ങളാണ് ചെയ്തത് എന്ന അവകാശവാദവുമായി ഒരു കൂട്ടർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവർ കൊടുത്ത വീടുകൾ ആർക്കൊക്കെയാണ് എന്ന് അവർ ഇന്നോളം പറഞ്ഞിട്ടില്ല. MA യൂസഫ് അലി സാഹിബിന്റെ സംഭാവന ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്തയച്ചതാണ് എന്നവർ തെറ്റിദ്ധരിച്ചോ എന്തോ? ജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുസ്തകത്തിൽ യൂസഫ് അലി സാഹിബിന് സംഭാവന ചെയ്ത വീടുകളുടെ ഫോട്ടോ ഒട്ടിച്ച് ഏതെങ്കിലും ബിരുദന്മാർ അണികളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇതൊന്നും പറയേണ്ട സാഹചര്യമല്ല ഇതെന്നറിയാം. പക്ഷേ പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ മഞ്ഞക്കുപ്പായമിട്ട് വെള്ളപ്പട്ടാളം പ്രചരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം പറയാതെ പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിവിടെ ഓർമ്മിപ്പിച്ചത്. പ്രിയപ്പെട്ടവർ ക്ഷമിക്കുമല്ലോ, ഇതാണ് ജലീല് പങ്കുവച്ച അൻവറിന്റെ കുറിപ്പിൽ പറയുന്നത്. കവളപ്പാറയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളെക്കുറിച്ച് വിശദീകരണവുമായി അബ്ദുൽ വഹാബ് MP രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇതാണ്. കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കവളപ്പാറയിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനെന്ന പേരിൽ മുസ്ലിം ലീഗ് ഒരു പിരിവ് നടത്തിയിട്ടില്ല. അതേസമയം കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാൻ സംസ്ഥാന കമ്മിറ്റി ഫണ്ട് കളക്ഷൻ നടത്തിയിരുന്നു. ഓരോ ജില്ലകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് ഒരു ഫണ്ടിൽ നിന്ന് സഹായവും നൽകിയിരുന്നു. കവളപ്പാറ സംഭവത്തിന് ശേഷം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിലായി 3 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് 50 പേർക്ക് ഭൂമി നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഇവിടെയുള്ള 10 കുടുംബങ്ങൾക്ക് വീട് നൽകുന്നുണ്ട്. അതിന്റെ പണി പൂർത്തിയായി. അർഹതപ്പെട്ടവർക്ക് അത് കൈമാറാനുള്ള ഒരുക്കത്തിലാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ആദ്യത്തെ ഭവന സമുച്ചയം എന്റെ സുഹൃത്ത് MA യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ 33 വീടുകളും എന്റെ സുഹൃത്തും വരൺ മോട്ടോഴ്സ് ലീഡറുമായ പ്രഭു കിഷോർ നിർമ്മിച്ച 2 വീടുകളും ഉൾപ്പെടെ 35 വീടുകളുടേതാണ്. യൂസഫ് അലിയെ ഈ സദുദ്യമത്തിന് പ്രേരിപ്പിക്കാനും വീടുകളുടെ നിർമ്മാണം തീരുന്നതുവരെ ഈ പദ്ധതിക്കൊപ്പം സഞ്ചരിക്കാനും സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. കുടിവെള്ളം, റോഡ്, കോമ്പൗണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്, ഫർണിച്ചർ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി സകല സൗകര്യങ്ങളും ഒരുക്കിയാണ് വീടുകൾ നൽകിയത്. 2-ാമത്തെ ചിത്രമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രളയ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ച് നിർമ്മിച്ച വീടുകൾ. ഈ വീടുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ പ്രശ്നം കൂടി പരിഹരിച്ചാൽ ഉടൻ തന്നെ ഇവ അവകാശികൾക്ക് കൈമാറും. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ വിവിധ മതരാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും പ്രളയാനന്തര സഹായം നൽകുന്നതിന് രംഗത്തുണ്ടായിരുന്നു. പാവങ്ങളെയും ദുരിതബാധിതരെയും സഹായിക്കാനുള്ള മത്സര ബുദ്ധി നല്ലത് തന്നെ, പക്ഷേ അതിന്റെ പേരിൽ പരസ്പരം ചെളിവാരിയെറിയുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് യോജിപ്പില്ല. ദൈവത്തിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ച് നല്ല മനസ്സോടെയാവണം നമ്മൾ ഈ കാര്യങ്ങളെ സമീപിക്കേണ്ടത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. കവളപ്പാറ ഭവന പദ്ധതിയുടെ പേരിൽ ലീഗിനെ വിമർശിച്ച് രംഗത്തെത്തിയ PV അൻവർ MLA ഈ വിഷയത്തിൽ വഹാബിന്റെ വിശദീകരണം വന്നതോടെ നിലപാട് മാറ്റി. താൻ വിമർശിച്ചത്
ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനായി ഒരു കൂട്ടം ലീഗ് അണികൾ നടത്തുന്ന വ്യാജ പ്രചരണത്തെയാണെന്നും വിവിധ കുടുംബങ്ങളെ സഹായിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം മാറ്റി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനായി ഒരു കൂട്ടം ലീഗ് അണികൾ ശ്രദ്ധിക്കുക, ഒരു കൂട്ടം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ബ്രാക്കറ്റിൽ ഒരു വ്യാജ പ്രചരണം ആരംഭിച്ചു. കവളപ്പാറയിൽ സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്നു. ദുരന്ത ബാധിതർക്കായി ഒന്നും ചെയ്തില്ല. സർക്കാർ മാറി നിന്നപ്പോൾ മുസ്ലിം ലീഗാണ് കവളപ്പാറയ്ക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകിയത് എന്നായിരുന്നു പ്രചരണം. തികച്ചും വാസ്തവരഹിതമായ പ്രചരണമാണിത് എന്ന് അന്നേ വ്യക്തമാക്കിയിരുന്നു. കവളപ്പാറയിലെ ഉരുൾപൊട്ടലിൽ 42 വീടുകൾ പൂർണ്ണമായും തകർന്നു. അപകട ഭീഷണിയുള്ള 86 വീടുകൾ കണ്ടെത്തി. അങ്ങനെ ആവശ്യമായി വന്നത് 128 വീടുകളാണ്. ഈ വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി സർക്കാർ വാങ്ങി. ശ്രീ എം എ യൂസഫ് അലി നിർമ്മിച്ചു നൽകിയ 35 വീടുകൾ ഉൾപ്പെടെ ബഹുമാന്യനായ കാന്തപുരം എ പി ഉസ്താദ് നിർമ്മിച്ചു നൽകിയ 10 വീടുകൾ ഉൾപ്പെടെ ഈ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകിയതാണ് വസ്തുത. ലീഗണികളിൽ ചിലർ നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എന്ന് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ലീഗ് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ 10 വീടുകളുടെ പണി പൂർത്തിയാകാറായി വരുന്നുണ്ട്. കുറേയധികം ആളുകൾക്ക് അവർ ഭൂമി നൽകിയിട്ടുണ്ട്. സർക്കാർ കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത സർക്കാർ മാനദണ്ഡങ്ങൾക്ക് പുറത്തുള്ള നിരവധി ആളുകളുണ്ട്. അവരെ സഹായിക്കാൻ തയ്യാറായി മുമ്പോട്ട് വന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു. വ്യാജ വാർത്തകൾ പടച്ചുവിട്ട ലീഗ് അണികളൊന്ന് മനസ്സിലാക്കുക. സർക്കാർ കവളപ്പാറയിലെ ദുരിതബാധിതർക്കൊപ്പം തന്നെ നിന്നിട്ടുണ്ട്. അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവർക്കാവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ തിന്മകളിൽ നിന്ന് ലീഗ് അണികൾ വിട്ടു നിൽക്കണം എന്ന യശശരീരനായ പണക്കാട് ഹൈദരലി തങ്ങൾ മുമ്പ് പറഞ്ഞത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ്. ദയവായി ഇനിയും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്താതിരിക്കുക. ഇതായിരുന്നു ആ പോസ്റ്റിന്റെ അവസാനം. അതിന്റെ കമന്റ് അതിലേറെ രസമാണ്. കവളപ്പാറയിൽ സർക്കാർ എന്ത് ചെയ്തു, നിലമ്പൂർ എം എൽ എ പി വി അൻവർ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കെ ടി ജലീൽ ഒരു പോസ്റ്റാണ് പങ്കുവച്ചത്. ഇത് എന്തായിരുന്നാലും നന്മ ചെയ്യാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ടല്ലോ, അത് വളരെ നല്ല ഒരു ലക്ഷണം തന്നെയാണ്. ഒരാൾ ഒരു വീട് വെച്ച് നൽകുമ്പോൾ മറ്റൊരാൾ 1.5 വീട് വെച്ച് നൽകുന്നു, മറ്റൊരാൾ 3 വീട് വെച്ച് നൽകുന്നു. അങ്ങനെ മത്സരിക്കണം. അങ്ങനെ തന്നെയാണ്, നന്മയിലാണല്ലോ നമ്മൾ മത്സരിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞതും ഇങ്ങനെയാണ്. തൻഹൗന അനിൽ മുൻകർ എന്ന് തന്നെയാണ് പറഞ്ഞത്. വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം, നന്മയിൽ നിങ്ങൾ മറ്റുള്ളവരെ മുൻകടക്കണം. അങ്ങനെ തന്നെയാണ് യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം കൽപ്പിക്കണം. അതാണ് പറഞ്ഞത്. അപ്പം ഇസ്ലാമിൻ്റെ നന്മയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയില്ലല്ലോ. രണ്ടുപേരും മുസ്ലിങ്ങളാണ്, കിട്ടിയ ജലീലും അബ്ദുൽ വഹാബും അതുപോലെ പി വി അൻവറും. അപ്പോൾ ഇവർ എല്ലാവരും മതപരമായ ചിട്ടവട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ കൂടിയാണ്. യൂസഫ് അലി അടക്കം ഇവരൊക്കെ നന്മയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കട്ടെ. ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഒരു മതേതരത്വം വളരുന്നുണ്ട് എന്ന് വല്ലപ്പോഴുമെങ്കിലും മനുഷ്യനെ ഓർക്കാൻ, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇതൊന്ന് ഓർത്തു വയ്ക്കാൻ, ഈ നാടിൻ്റെ നന്മ മരിച്ചിട്ടില്ല എന്നൊന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ ഉപയോഗമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി.